ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സന്യാസി, ആയിരക്കണക്കിന് സന്യാസിമാരുടെ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചു. 1921 സരയു നദിക്കരയിൽ സന്യാസിമാരെ കൊണ്ട് രാമരാജ്യത്തെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഈ ഗാന്ധിജി. നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ പറയുന്നത് ബ്ലണ്ടർ ആണെങ്കിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തോ? ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു ചാനലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ വിടുവായത്തമാണെങ്കിൽ. അപ്പൊ സാർ, ഈ രാജ്യത്ത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹമ്മദ് അലി ജിന്നയുടെ മനസ്സും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഈ രാജ്യ താല്പര്യത്തിനെതിരെ എല്ലാ കാലഘട്ടം നിലനിന്നിരുന്ന ആൾക്കാരാണ്. അത് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാമന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ശരാശരി കോൺഗ്രസ്സുകാരന്റെ മനസ്സിനകത്ത് സേനാപതി വേണു സാർ, നിങ്ങൾ ആലോചിക്കണം, ആ ചടങ്ങിൽ പങ്കെടുക്കണമായിരുന്നു. പങ്കെടുത്തത് കൊണ്ട് കോൺഗ്രസിന് എന്താ നഷ്ടമുണ്ടാവുക? അപ്പൊ നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ്? നേരത്തെ ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആദരണീയ രാംകുമാർ സാറെ വർഗീയവാദി എന്ന് വിളിച്ചത്. സാർ, സത്യം പറയുന്നവരെ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ വർഗീയവാദി എന്ന് വിളിക്കല്ലേ? രാംകുമാർ പറഞ്ഞത് അത് സത്യമാണോ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ പറയുന്ന പരിശോധിക്കുക. ഈ സത്യം വിളിച്ച് പറയുന്നവരെ വർഗീയവാദികൾ എന്നുള്ള ഒരു വേലാപ്പ് പകച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഒറ്റപ്പെടുന്ന സംവിധാനം അത് നടക്കില്ല. നിങ്ങളുടെ സത്യത്തിൽ ഇവിടുത്തെ പീഡന രാഷ്ട്രീയത്തിന്റെ അവസാനമാണ് സാർ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആ പ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടത്. കാരണം കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം, ഈ മുഹമ്മദ് അലി ജിന്നയുടെ കാലഘട്ടം മുതൽ, മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിനെ വെല്ലുവിളിച്ചത് മുതൽ ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് പിന്നീട് എല്ലാ ഇപ്പോഴും ഈ ഒരു അനുനയ പാതയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ന്യൂനപക്ഷത്തെ ഭയന്നുകൊണ്ട് പല തീരുമാനങ്ങൾ, കാരണം വന്ദേ മാതരത്തെ പോലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ, കാരണം വന്ദേ മാതരം ആദ്യം പാടിയത് RSS-കാരൊന്നുമല്ല സാർ, കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്. ആ വന്ദേ മാതരത്തെ പോലും തിരസ്കരിച്ച ആളുകളാണ് അന്ന് നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ രാമനെയും തള്ളിപ്പറയും, രാമന്റെ സംസ്കാരത്തെയും തള്ളിപ്പറയും, അയോധ്യയും തള്ളിപ്പറയും. നിങ്ങൾ നോക്കൂ, ഈ നിങ്ങൾ രാമന്റെ ആരാണ് പറയും സാർ? ഈ വടക്കൻ മലബാറിലെ മാപ്പിളമാരുടേതായിരുന്നു സാർ രാമൻ. അതുകൊണ്ടാണല്ലോ വടക്കൻ മലബാറിലെ ഉമ്മമാർ. നമ്മൾ നോക്കൂ, ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാബറുടെ പാരമ്പര്യം ഒന്നല്ല, അത് മാലിക് ദീൻ അറബി പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ രാമന്റെ കഥകൾ മുസ്ലിം ചെറുപ്പക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുത്തിരുന്ന മലബാറിലെ ഉമ്മമാരുണ്ടായിരുന്നു സാർ. അതാണ് മാപ്പിള രാമായണം. അപ്പൊ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെതാണ് രാമൻ. ഈ രാജ്യത്തിലെ ഗാന്ധിയെ പോലെയുള്ള ക്ഷേമരാജ്യ സങ്കല്പമുള്ളവരുടേതാണ് രാമൻ. ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന, സനാതനധർമ്മത്തെ അംഗീകരിക്കുന്ന ആളുകളുടേതാണ് രാമൻ. അപ്പൊ സ്വാഭാവികമായിട്ട് രാമൻ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. പിന്നെ നിങ്ങൾ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് വേണ്ടി, കേരളത്തിലെ 20 വേണ്ടി സത്യത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആത്മാഭിമാനം പണയം വെച്ചു, അത് നോക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളുടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച്. സോമനാഥ ക്ഷേത്രം അങ്ങനെ ആത്മാഭിമാനത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റൊരു ക്ഷേത്രമാണെങ്കിൽ അവിടെ രാജേന്ദ്രപ്രസാദ് പോകുന്നതിന് എന്തിനാണ് സാർ ഈ നെഹ്റു എതിർക്കുന്നത്? സത്യത്തിൽ ഈ രാജ്യത്തെ പുറകോട്ടടിച്ചതിന് പിന്നിൽ നെഹ്റുവിയൻ ആശയങ്ങൾക്ക് വലിയ പങ്കുണ്ട് സാർ. നെഹ്റുവിന്റെ സ്റ്റാൻഡിങ് പോയിന്റ് ഇന്ത്യയും വ്യൂ പോയിന്റ് റഷ്യയുമായിരുന്നു. അതാണ് സത്യത്തിൽ ഈ രാജ്യത്തെ തകർത്തത്. ആ വ്യൂ പോയിന്റ് റഷ്യ ആയതോട് കൂടിയിട്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ സ്പ്ലിറ്റ് വന്നു. നെഹ്റുവിൻ പിന്തുടരുന്ന ആളുകളും തിലകനെ പിന്തുടരുന്ന ആളുകളും. അപ്പൊ സ്വാഭാവികമായി ചരിത്രത്തിൽ ഇന്ന് നെഹ്റുവിനെയല്ല നിങ്ങൾ പിന്തുടരുന്നത്, നിങ്ങൾ പിന്തുടരുന്നത് ജിന്നയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനിയും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു അപജയമുണ്ട്. നിങ്ങൾക്കത് തിരിച്ചു വരാൻ, നിങ്ങൾ ഏത് ജോഡോ യാത്ര നടത്തിയാലും ഏത് ഗംഗയിൽ കുളിച്ചാലും സേനാപതി വേണു സാർ നിങ്ങൾക്ക് ഇനി ഒരു തിരിച്ചു വരില്ല. കാരണം നിങ്ങൾ ഈ രാജ്യത്തിലെ രാമഭക്തരെയാണ് അപമാനിച്ചിട്ടുള്ളത്, രാമന്റെ അസ്തിത്വത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്, രാമൻ എന്ന് പറയുന്ന ആത്മതത്വത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്ത് തിരിച്ചു വരവ് എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാകുന്നതാണ് എനിക്ക് വേണു സാറോട് പറയാനുള്ളത്.